ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഈസി സ്നാക്കാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എന്നാൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ രീതിയിൽ ബ്രെഡ് ഇതുവരെ പഴമൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബ്രെഡാണ് വേണ്ടത് അതിൽ ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ നാല് സൈഡ് ഇതുപോലെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ടങ്ങ് പരത്തി എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നൂട്ടല്ലാണ് ഇട്ടാക്കി കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടുത്തതിന് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴമാണ് വേണ്ടത് റോബസ്റ്റ് വെച്ച് ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കൂടുതലും ഉണ്ടാവുക കേട്ടോ അതുപോലെ നല്ല കനം കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കണ്ട പഴം ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് പാകത്തിന് വെച്ചിട്ട് ഇതുപോലെ സൈഡ് ആ ഒരു നൂട്ടെല്ലാം കൊണ്ട് അങ്ങ് ഒട്ടിക്കോളും നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാദ്യത്തത് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നാലുമണി സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ സ്നാക്സ് ബോക്സിലേക്കൊക്കെ എന്തെങ്കിലും കുറച്ചൊരു വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇട്ടത് അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മുതൽ അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഒരുപാട് കട്ടിയിലല്ലോ നല്ല ലൂസ് ലൂസായിട്ട് ഈ ഒരു രീതിയിൽ മതിയാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആ അവർ മൈതയുടെ മുക്കി എടുക്കുക പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സൈഡൊന്നും വിട്ടുപോകാത്ത രീതിയിലൊന്ന് ശ്രദ്ധിച്ചു ചെയ്താൽ മതിയാകും അപ്പോൾ ആദ്യത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ബ്രഡ്ഡ് ആയതുകൊണ്ട് തന്നെ കുറെ സമയമൊന്നും വേണ്ടി വരില്ല പെട്ടെന്ന് തിരിച്ച് മറിച്ച് വിട്ട് നല്ലവണ്ണം കറു മാറുന്ന സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ തീല് വെക്കേണ്ട കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഇത്ര തന്നെ അല്ലോട്ട പരിപാടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പക്ഷേ ഒരു സിമ്പിൾ വേണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അത്യാവശ്യം ആ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു ബ്രെഡൊക്കെ ആ ഒരു ക്രിസ്പിയിൽ തന്നെ കഴിക്കുമ്പോൾ ന്യൂഡല് പഴം കൂടെ വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി എന്തായാലും എന്നത്തേക്കും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്